അപ്പോൾ ഇത് പൂട്ടിയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സാധനം തുറക്കുന്നത്. അപ്പോൾ ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് മൂത്രം ഒഴിക്കാൻ കഴിയാതിരിക്കുന്ന ടീച്ചർക്ക് മൂത്രം ഒഴിക്കാൻ കഴിയാതെ നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറ്റുള്ളവർ ഇടപെട്ടു. ആ ഇടപെട്ടപ്പോഴാണ് ഇപ്പം കൊണ്ടുപോയി കൊടുത്ത് കുപ്പിയാണ് ഇപ്പം കൊണ്ടുപോയി കൊടുത്തു. ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നേ. അപ്പോൾ ഇത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു വളരെ സിംബോളിക്കായ സംഭവമാണ്. നമസ്കാരം. തിരഞ്ഞെടുപ്പ് പ്രചരണം കനക്കുമ്പോൾ കേരള ജനതയുടെ പൾസ് ആർക്കൊപ്പമാണ് എന്ന ചോദ്യവുമായി ക്രൈം നടത്തുന്ന യാത്ര ഏകദേശം എല്ലാ മണ്ഡലങ്ങളും പിന്നിട്ട് കഴിഞ്ഞു. പലയിടങ്ങളിലും സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത് എങ്കിൽ പോലും പിണറായി ഭരണവിരുദ്ധ മനോഭാവം പലയിടങ്ങളിലും ശക്തമായി തന്നെ അലയടിക്കുന്നുണ്ട്. തുടർ ഭരണം പിണറായി വിജയനെ അന്ധനാക്കി എന്ന് അണികൾ പോലും പറയുന്ന അവസ്ഥ. ഈ സാഹചര്യത്തിൽ പിണറായി വിജയനെ കുറിച്ചുള്ള ചില ബാല്യകാല കഥകൾ പങ്കുവച്ചുകൊണ്ട് ശ്രീ പാണ്ഡ്യാല ഷാജി ക്രൈമിനൊപ്പം ചേരുകയുണ്ടായി. പഠനകാലം മുതൽ തന്നെ പിണറായി വിജയന്റെ ഗുണ്ടായിസം അന്നാട്ടിൽ പരസ്യമാണ്. സ്വന്തം അധ്യാപകരോട് പോലും പിണറായി വിജയൻ ചെയ്തിട്ടുള്ള ക്രൂരതകൾ നിരവധിയാണ്. പൂർണ്ണ ഗർഭിണിയായ സ്വന്തം അധ്യാപികയെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട് സമരം ചെയ്ത പിണറായി വിജയൻ അവർ മൂത്രശങ്കയാൽ കരഞ്ഞപ്പോൾ മൂത്രമൊഴിക്കാനായി ജനൽ വഴി കുപ്പി കൊടുത്ത ദയനീയമായ സംഭവം പാണ്ഡ്യാല ഷാജി ക്രൈമിനോട് പങ്കുവെക്കുന്നു. ഇത് പൂട്ടിയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സാധനം തുറക്കുന്നത്. അപ്പോൾ ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് മൂത്രമൊഴിക്കാൻ കഴിയാതിരിക്കുന്ന ടീച്ചർക്ക് മൂത്രമൊഴിക്കാൻ കഴിയാതെ നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറ്റുള്ളവർ ഇടപെട്ടു. ആ ഇടപെട്ടപ്പോഴാണ് ഇപ്പം കൊണ്ടുപോയി കൊടുത്ത് കുപ്പിയാണ് ഇപ്പം കൊണ്ടുപോയി കൊടുത്തു. ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നേ. അപ്പോൾ ഇത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു വളരെ സിംബോളിക്കായ സംഭവമാണ്. ഒരു ഗ്രാമപ്രദേശത്തിനകത്തെ തനി തല്ലിപ്പൊളിയായിരിക്കുന്ന ഒരു കുട്ടിയുടെ എന്തെല്ലാം പിന്നെ അബദ്ധങ്ങൾ ഒരു കുട്ടി ചെയ്യുമോ അതെല്ലാം ചെയ്തു വന്നിരിക്കുന്ന ഒരു കക്ഷിയാണ്. മറ്റെല്ലാ കുട്ടികളെയും പോലെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സാമ്പത്തികമായി വളരെ മോശമായിരിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് മറ്റു കുട്ടികളുടെ നിലവാരത്തിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലാണ് ഇയാൾ വളരുകയും വലുതാവുകയും ചെയ്തത്. ഇങ്ങനെ വലുതാവുകയും ചെയ്തിരിക്കുന്നൊരു ഘട്ടത്തിൽ ഇയാൾ പിന്നെ ഇത് കഴിഞ്ഞു പിന്നെ പെലസി സ്കൂളിലേക്ക് പോകുന്നു. ആ പെലസി സ്കൂളിലേക്ക് പോയപ്പോഴാണ് ഞാൻ ഒരു തവണ എടുത്ത് പറഞ്ഞതാണ്. അപ്പോഴത്തേക്കാണ് ഈ KSF എന്നു പറയുന്ന സംഘടന ഉണ്ടാകുന്നത്. ആ സംഘടനയുടെ ഭാഗമായി ഇയാൾ മാറിയപ്പോൾ അന്ന് ആരും ഇല്ല, ഇല്ലാത്തതുകൊണ്ടാണ് ഇയാൾ ഈ പിണറായി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരാൾ, എടക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനപ്പെട്ട കേന്ദ്രം വന്നിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇയാൾ ഒരു സംഘടനയുടെ ഇതെല്ലാമായിട്ടങ്ങ് വരുന്നു. പക്ഷേ വന്നിരിക്കുന്ന മുഴുവൻ ഘട്ടങ്ങളിലും അതാത് സ്ഥലങ്ങൾക്കകത്ത് പാർട്ടിക്കകത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രവൃത്തി മാത്രമേ ഇയാൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അത് ചെയ്തിട്ട് പോലും ഇപ്പോൾ പെരളശ്ശേരി സ്കൂളിൻ്റെ അകത്ത് നിന്ന് ഇയാൾ പിന്നെ SSLC പാസ്സാവുന്നു. ആ പാസ്സായി കഴിഞ്ഞ ബ്രണ്ടൻ കോളേജിലേക്ക് ഇയാൾ പോകുന്നു. ആ പോകുന്ന ഘട്ടത്തിലാണ് പെരളശ്ശേരി സ്കൂളിൻ്റെ അകത്ത് ഒരു വിദ്യാർത്ഥി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു 8-10 വരുന്ന അധ്യാപകന്മാരെയും അധ്യാപികമാരെയും ഇയാൾ പൂട്ടിയിടുന്നൊരു സംഭവമുണ്ട്. പൂട്ടിയിട്ടു. അപ്പോൾ പൂട്ടിയിട്ടതിനകത്ത് ഗർഭിണിയായിരിക്കുന്ന ഒരു ടീച്ചർ എന്നാരാന്ന് പറഞ്ഞാൽ ദേശാഭിമാനി പത്രത്തിൻ്റെ മാനേജറായിരുന്ന പെരളശ്ശേരിയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിരുന്ന അനന്താട്ടൻ്റെ ഭാര്യ കാർത്തികാൻ ടീച്ചറാണ്. കാർത്തികാൻ ടീച്ചറാണ് അന്ന് ഗർഭിണിയായിരുന്നത്. എൻ്റെ വീടിൻ്റെ ജസ്റ്റ് അപ്പുറത്തുണ്ടായിരിക്കുന്ന വേറൊരു ടീച്ചർ സൈ ടീച്ചർ. അതുപോലെ ഇവിടുന്ന് കുറച്ച് ഏതാണ്ട് ഒരു 100 കിലോമീറ്റർ പുറകോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അമ്മയുടെ വീടിൻ്റെ അടുത്തേക്ക് വരാവുന്ന വായുത്ത ശാന്ത ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ AKGയുടെ മരുമകനായിരിക്കുന്ന വിജയരാഘവൻ മാഷ് ഉൾപ്പെടെയുള്ള കക്ഷിയിലായി വന്ന് പൂട്ടിയിടുന്നത്. അപ്പോൾ ഇത് പൂട്ടിയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സാധനം തുറക്കുന്നത്. അപ്പോൾ ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് മൂത്രമൊഴിക്കാൻ കഴിയാതിരിക്കുന്ന ടീച്ചർക്ക് മൂത്രമൊഴിക്കാൻ കഴിയാതെ നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറ്റുള്ളവർ ഇടപെട്ടു. ആ ഇടപെട്ടപ്പോഴാണ് ഇപ്പം കൊണ്ടുപോയി കൊടുത്ത് കുപ്പിയാണ് ഇപ്പം കൊണ്ടുപോയി കൊടുത്തു. ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നേ. അപ്പോൾ ഇത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു വളരെ സിംബോളിക്കായ സംഭവമാണ്. നിങ്ങൾ എത്ര ഇൻഹ്യൂമൻ, എത്ര അൺകൾച്ചേർഡാണ് നിങ്ങൾ എന്നുള്ളത്. എത്ര അൺകൾച്ചേർഡാണ് നിങ്ങൾ. നിങ്ങൾ പഠിച്ച സ്കൂളിനകത്ത് ഒരു ടീച്ചറെടുത്ത് ഇപ്പം കൊണ്ടുപോയി കൊടുക്കുന്നത്, ബാത്റൂം പോകാൻ മൂത്രമൊഴിക്കാൻ സമയം സമ്മതിക്കാതെ പൂട്ടിയിട്ടു ഗർഭിണിയാക്കുന്ന അവർക്ക് കുപ്പി മൂത്രമൊഴിക്കാൻ കുപ്പി കൊടുക്കുക. നിങ്ങൾ അതിൻ്റെ അകത്ത് കാണുന്ന ഒരു ലൈംഗികതയുടെ എന്താ പറയുക അങ്ങേയറ്റം ക്രൂരമായ ഒരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതുള്ള കക്ഷിയാണിവൻ, ഇതുള്ള ആളാണ്. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും പൈശാചികമായിരിക്കുന്ന സംഭവം. ഈ ആളിൽ നിന്ന് നിങ്ങൾ എന്ത് നന്മയാണ് പ്രതീക്ഷിക്കുന്നത്? എന്ത് നന്മയാണ് പ്രതീക്ഷിക്കുന്നത്? ഈ സാധനത്തിലേക്കാണ് ഈ SFI എന്ന് പറയുന്ന സംഭവത്തെ ഇയാൾ തിരിച്ച് നടത്തിപ്പിച്ചത്. SFI എന്ന് പറയുന്ന സംഭവത്തെ ഞാനിപ്പോൾ SFIയുടെ വളരെ കാര്യമായി പിന്നെ കുഴപ്പമില്ലാതെ ഒരാളായിട്ട് നടന്നു വന്നിട്ടുള്ള ഒരാളാണ്. നമ്മളതിനകത്ത് പഠിക്കുക, വളരുക, വലുതാവുക എന്ന് പറയുമ്പോൾ നന്നായി വായിക്കണം, നന്നായി പഠിക്കണം, നന്നായി രാഷ്ട്രീയം വരണം. ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് പകരം നിങ്ങൾ എത്രമാത്രം അൺസിവിലൈസ്ഡ് ആയി വളരാനുള്ള സ്പേസ് കൊടുക്കുക, ആ സ്പേസാണ് ഇയാൾ നിങ്ങൾക്ക് നിർമ്മിച്ചു വന്നത്. ഈ നിർമ്മിച്ചു വന്നിരിക്കുന്ന സ്പേസിനകത്ത് നിന്ന് നിങ്ങൾ പന പോലെ വളരുകയാണ്. ആ വളർന്നതിൻ്റെ ഫലമാണ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്നൊരു ഒരു 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 ആ കുട്ടിയെ അടിച്ചു വന്നപ്പോൾ ഇയാൾ ഒരു നാണവുമില്ലാതെ ഈ മനുഷ്യൻ ചെയ്ത പണി എന്താണ്? കുട്ടിയുടെ രക്ഷിതാവ് പോയിട്ട് പറഞ്ഞപ്പോൾ എന്നാൽ CBIക്ക് വിട്ടേക്കാന്ന് പറഞ്ഞു. എല്ലാവരും പ്രതീക്ഷിച്ചു എന്താണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ CBIക്ക് ഇയാൾ വിട്ടതിൻ്റെ കാരണം എന്താണ്? ഞാൻ അതിനകത്ത് കണ്ടെത്തിയിരിക്കുന്ന ഒരു മറുപടി എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്കൊരു കൊച്ചുമോനുണ്ടല്ലോ, അതായത് ഇയാളുടെ മകൾ വീണയുടെ കൊച്ചുമോൻ. ആ കുട്ടിയെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചേക്കുമോ എന്നുള്ള ഭീതിയിൽ നിന്നാണ് ഇയാൾ സത്യത്തിൽ ഈ സാധനം CBIക്ക് വിട്ടു എന്ന കളവ് പറഞ്ഞത്. പക്ഷേ ഇയാൾ അന്ന് CBIക്ക് വിട്ടുന്ന പറഞ്ഞത് ന്യായമായി ഞാൻ അന്ന് അപ്പോൾ എൻ്റെ നെറ്റ് വിളിച്ചു. അതിപ്പോൾ അത്ര പെട്ടെന്ന് പറയില്ലല്ലോ, എന്തൊരു ചതിയുണ്ടല്ലോ. അതുപോലെ സംഭവിച്ചു. ഇപ്പോഴും പറയുന്നത് എന്താണ്? CBIയുടെ ഓഫീസിൽ കൊടുക്കുന്ന അഡ്രസ്സ് തെറ്റിപ്പോയി എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നേ.
സംസ്ഥാനത്തിന് ആഭ്യന്തര വകുപ്പിന്റെ പിടികിട്ട പിള്ളയെ സരിതയിൽ നിന്നും പരാതി മേടിച്ച് സിബിഐക്ക് വിട്ടത്, ഒരു മണിക്കൂർ കൊണ്ടാണ് എല്ലാം തീർത്തത്. ഇങ്ങനെ വരുന്ന ഇത്രയും നിറയെ ഇന്നലെ പറയേണ്ട വാക്ക് പറയണം, അതുപോലെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അത് ചെയ്തിരിക്കുന്നവൾ. അതേ സമയത്ത് നിങ്ങൾ ആലോചിക്കുക, വടകരയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു വെറൊരു ചിത്രമുണ്ട്, ഒരു വിഷ്ണു പാമ്പാടി എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് സൂയിസൈഡ് ചെയ്തിരിക്കുന്ന ഒരു പിന്നെ വിഷ്ണുവിൻ്റെ, ആ വിഷ്ണുവിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് CPM കുടുംബമാണ്, വിഷ്ണു പ്രണോയ്. ആ വിഷ്ണുവിൻ്റെ അമ്മ അവസാനം നിരാഹാരം കിടക്കും എന്ന് പറഞ്ഞപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ ഇയാൾ കിടക്കാൻ സമ്മതിച്ചില്ല. അന്ന് ഈ കണ്ണൂരിലുണ്ടായി, കണ്ണൂരിൽ നിന്ന് പിന്നീട് ADGP ആയി മാറിയിട്ടുള്ള മനോജ് അബ്രഹാം, ആ മനോജ് അബ്രഹാമാണ് ഇവരെ അതിക്രൂരമായ അയാളുടെ മുഖം ലോകത്തിൽ ഒരുപക്ഷെ ഇത്രയും ക്രിമിനൽ ലുക്കുള്ള ഒരു പോലീസ് ഓഫീസറുടെ ഫോട്ടോ ഞാനന്ന് പത്രത്തിനകത്ത് കണ്ടതാണ്. ആ ചവിട്ടാൻ നോക്കുന്ന ചിത്രമുണ്ട് ഇയാൾ. അപ്പോൾ ഇത്ര ക്രൂരമായി അത് ചെയ്തിട്ട് ഇന്നും അതെന്താണെന്ന് ഒരു വസ്തുവായിട്ടില്ല ആ സംഭവം. അതിൽ കാനം രാജേന്ദ്രനെ ഉപയോഗിച്ചിട്ടാണ് ഈ വിഷ്ണു പ്രണോയിയുടെ അമ്മ അവിടെ നിരാഹാരം കിടക്കുന്ന, മുഖ്യമന്ത്രി ആപ്പീസ് നിരാഹാരം കിടക്കുന്ന സംഭവത്തിൽ ഇയാൾ ബ്ലോക്ക് ചെയ്തത്. നിങ്ങൾ ഓരോ സംഭവം എടുത്തത് മുഴുവൻ ചതിയാണ്. ഈ ചതി ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്തരമുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾ എന്താ, വാട്ട് ടു എക്സ്പെക്ട് ഫ്രം ഹിം എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നമുക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അയാൾ പ്രതീക്ഷിക്കാതെ ഏറ്റവും വേസ്റ്റാണ്. ആ വേസ്റ്റ് ആയിരിക്കുന്ന സംഭവത്തിൻ്റെ ആകെത്തുകയായി മോൾഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സ്ഥലം നേരത്തെ പിണറായി ആയിരുന്നു എങ്കിൽ, പിണറായി എന്ന് പറഞ്ഞ ഗ്രാമമായിരുന്നെങ്കിൽ, ഇപ്പോൾ അത് ഓൾ കേരള അടിസ്ഥാനത്തിലാണ് അത് മാറ്റുകയും ഇതിൻ്റെ ഈ പാർട്ടിയുമായി ബന്ധമുള്ള മുഴുവൻ വർഗ ബഹുജന സംഘടനകളെയും ഇയാൾ കംപ്ലീറ്റ് പാരലൈസ് ചെയ്തു.